രോഗത്തിന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9496948422. ഷൊർണൂർ നഗരസഭയിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന അഭ്യസ്ത വിദ്യരായവർക്കായി നിർമ്മിച്ച സൗജന്യ പരിശീലന കേന്ദ്രം നോക്കുകുത്തിയാവുന്നു. നിർമ്മാണ പൂർത്തീകരണവും ഉദ്ഘാടനവും കഴിഞ്ഞ മാസങ്ങളായിട്ടും പരിശീലന കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി ഒറ്റയാൾ സമരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഭ്യസ്ത വിദ്യരായ വിദ്യാർത്ഥികൾക്ക് സർക്കാർ തലത്തിൽ കോച്ചിംഗ് നൽകുന്നതിന് പരീക്ഷാ പരിശീലന കേന്ദ്രം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് 2015 മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടിയിൽ പട്ടികജാതി പ്രവർത്തകൻ കെ പരമേശ്വരൻ പരാതി നൽകിയിരുന്നു. തുടർന്ന് വന്ന സർക്കാരിന്റെ പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രി എ കെ ബാലൻ പരാതി സംബന്ധിച്ച് 2018 നഗരസഭ അംഗീകരിച്ച് മറുപടി നൽകിയിരുന്നു. നഗരസഭയിലെ ഷൊർണൂർ ബസ് സ്റ്റാൻഡ് രജത ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലായി എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു പരിശീലന കേന്ദ്രം 2018 പ്രൊജക്ട് നമ്പർ 222 ജനകീയാസൂത്രണ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 367,500 രൂപ വകയിരുത്തി നിർമ്മാണം പൂർത്തീകരിച്ചു. തുടർന്ന് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ 2023 ഏപ്രിൽ 15 പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രവർത്തനം സജ്ജമാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തുടർന്ന് ഈ വിഷയത്തെക്കുറിച്ച് നഗരസഭ ചെയർമാൻ ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് എന്നിവർക്ക് പരാതി നൽകി. തുടർന്ന് വെർച്വൽ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങും ഈ കേന്ദ്രത്തിൽ തന്നെ നടത്തുന്നതുൾപ്പെടെയുള്ള വിഷയം പരിഗണനയിലാണെന്ന് MB രാജേഷ് മറുപടി നൽകി. PETC സംബന്ധിച്ച പരാതി പ്രകാരം ഷൊർണൂർ നഗരസഭ സൗജന്യ പരീക്ഷാ പരിശീലനം ഉൾപ്പെടെ വെർച്വൽ പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്റർ ആരംഭിക്കുന്നത് സർക്കാർ തലത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ ഇതുവരെയും നടപടിയായില്ല. വിഷയത്തെ സംബന്ധിച്ച് വാർഡ് സഭയിലും ഇക്കഴിഞ്ഞ നവകേരള സദസ്സിലും രേഖാമൂലം പരാതി നൽകി. എന്നാൽ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാകുന്ന പക്ഷം ഈ പദ്ധതി ആരംഭിക്കാനാവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകാവുന്നതാണെന്നും പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്റർ അധികൃതർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും PETC സബ് സെന്ററിൽ പരിശീലനം നൽകുന്നതിനും പരിശീലകരുടെ നിയമനത്തിലും സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് ഷൊർണൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ സാധുജന പരിപാലന സംഘം മെമ്പറും പ്രവർത്തകനുമായ കെ പരമേശ്വരൻ ഒറ്റയാൾ സമരം നടത്തിയത്. ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് യാതൊരു തുടങ്ങാനുള്ള യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ പരാതിക്കാരനാണ്. ഞാൻ ഈ പ്രതിഷേധ സമരം ഇതിന് ലക്ഷ്യം വരുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 10 കൊല്ലക്കാലം ആയി ഞാൻ ഈ സമരത്തിന് മുതിരാൻ കാരണം ഈ ഇതിന് ഫണ്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. VCV News, ഷൊർണൂർ.